ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നത്തെ വീഡിയോ ഒരു കുർത്തി ഡിസൈൻ ആണ് ഇപ്പോഴത്തെ ആയിട്ടുള്ള ഒരു കുർത്തി എങ്ങനെ തയ്ച്ചെടുക്കുന്ന നോക്കാം അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്താം അപ്പൊ ആ ഒരു കാര്യം മറക്കരുത് അപ്പൊ നമുക്ക് ഈ കുർത്തി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് കുർത്തി പീസ് വേണം അപ്പൊ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഉള്ളിൽ വരുന്ന വശമാണ് നമ്മുടെ റോങ് സൈഡ് മാർക്ക് ചെയ്യുന്ന വശം റൈറ്റ് സൈഡുമാണ് ആദ്യം നമുക്ക് ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും ഈ ഒരു പോയിന്റ് കിട്ടും ഇന്ന് നമുക്ക് ഇതിന്റെ സെന്ററിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ സെന്ററിലുള്ള ഒരു ലൈന് പോലെ മാർക്കിംഗ് ഉണ്ടാവും അത് നമുക്ക് എളുപ്പമായിരിക്കും ഇതാണ് നമ്മളുടെ ഫോർ പോയിന്റിന്റെ പോയിന്റ് അവിടെ നിന്ന് നമുക്ക് ഒരു ടെൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ച് വരുന്ന ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് താഴെ വരെ നമുക്ക് ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് അവിടെ ഒരു ലൈൻ വരഞ്ഞെടുക്കാം ഇനി നമുക്ക് ഈ പോയിന്റും ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റും നമ്മളൊന്ന് കൂട്ടി യോജിപ്പിക്കാം ഇനി ഉള്ളിലേക്കായിട്ട് ഒരു കാൽ ഇഞ്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്ക ചെറുതായിട്ടൊരു വരുന്ന രീതിയിൽ വരഞ്ഞെടുക്കുക ഇനി വരഞ്ഞെടുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ പീസ് നമുക്ക് ഇനി ആവശ്യമില്ല നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇത് സൈഡിൽ വന്നിട്ടുള്ള പീസ് ആണ് അപ്പൊ ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ പീസിന് കറക്റ്റ് ആയിട്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ വേറൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു പീസിന്റെ മേലെ ഈ ഒരു പീസ് വെച്ചുകൊടുക്കാം പിന്നെ നമ്മൾ ഈ പീസ് വെക്കുന്ന സമയത്ത് ഈയൊരു ഈ പീസ് എങ്ങനെയാണോ വരുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന പീസും വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം അപ്പൊ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു എന്നിട്ട് ഈ ഒരു മാർക്കിംഗ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സൈഡിലേക്ക് ഒരു വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക நான் இப்ப மார்க் செய்து எடுத்துட்டேன். நமக்கு कटயது எடுக்கா ഈ പീസ് നമുക്ക് കുർത്തിക്കായിട്ട് ആവശ്യമില്ല ഇത് നമുക്ക് ആവശ്യമില്ലാത്ത പീസ് ആണ് ഇനി നമുക്ക് മറ്റേ പീസ് ഈ പീസിന്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്ക അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതുപോലെ വന്ന് നിൽക്കും എന്നിട്ട് ഇതിന്റെ സെന്ററിൽ ഒന്ന് വരഞ്ഞെടുക്ക സ്ട്രെയിറ്റ് ലൈന് വരഞ്ഞുകൊടുക്ക ഇത് നമ്മൾ രണ്ട് പീസും ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആണ് ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസസ് ആണ് അപ്പൊ നമുക്ക് ക്രോസ് പീസസ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ക്രോസ് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം പിന്നെ ഞാനിവിടെ പൈപ്പിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റേതായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ അത് കാണാത്തരണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആണ് ഒന്ന് കണ്ടു നോക്കുക ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ഈ ഒരു പീസിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം െത്തിക്കഴിഞ്ഞാല് ചെറുതായിട്ട് ഒരു കട്ട് കൊടുക്കുക അവിടെ അപ്പൊ അവിടെ ഒന്ന് നീഡിൽ കുത്തിയിട്ട് ഇതുപോലൊന്ന് സ്റ്റിസ്റ്റ് ചെയ്തെടുക്ക എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊന്ന് ഫോൾഡ് ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൈപ്പിംഗ് ആയിട്ട് വരും അപ്പൊ നമ്മൾ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ പീസ് കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ക്രോസ് പീസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ജോയിന്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിന്റെ വിട്ട് വരുന്നത് ടു ആണ് ഇനി നമുക്ക് നമ്മുടെ ഈ പീസിലേക്ക് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം പീസിന്റെ നല്ല വശം എടുക്ക എന്നിട്ട് ഈ ക്രോസ് പീസിന്റെ നല്ല വശം ഇതിന്റെ അടിയിൽ വരുന്ന രീതിയിൽ വെച്ചുകൊടുക്ക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ട് അടിക്കുക നമുക്ക് ഇതുപോലെ ലൂപ്സ് വേണം അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മൾ ധോരി ഉണ്ടാക്കുമല്ലോ അതുപോലെ ദോരി ഉണ്ടാക്കിയിട്ട് ഒരു ടു ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇതുപോലെ രണ്ട് പീസസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പീസിന്റെ മേലെ ഈ ഒരു പീസ് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്ക ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ രണ്ട് ദോരിയും കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വിടെ കുർത്തി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള പൈപ്പിംഗ് വെച്ചിട്ടുള്ള ഒരു അംഗ്രകാ സ്റ്റൈൽ കുർത്തിയാണിത് പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഈയൊരു ഡിസൈനിലാണ് ലൂപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സെയിം ഡിസൈനിൽ തന്നെയാണ് സ്ലീവും ചെയ്തെടുത്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് തരിക ഷെയർ ചെയ്യ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ യൂസ്ഫുൾ ആൻഡ് വെറൈറ്റി വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബ ബായ്